ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ പ്രമദ. നമുക്ക് ജൂലൈ 28-ന് നമ്മുടെ സെറ്റ് എക്സാം വരികയാണ് അല്ലേ. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്മാർട്ടായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ സെറ്റ് നമുക്ക് എന്തായാലും നേടാൻ സാധിക്കും. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മുടെ സിലബസിലെ എല്ലാ ഏരിയയും നമുക്ക് അറിയാൻ സമയമില്ല ഇനി. അപ്പോൾ പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച ഏരിയയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാവണം നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ യൂണിറ്റ് 1-ന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. യൂണിറ്റ് 1-ൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് എല്ലാ 8 മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ പഠിച്ചത് തന്നെയാണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത് അല്ലേ. ബാക്ടീരിയ, വൈറസ്, ഫൈക്കോളജി, മൈക്കോളജി, ബ്രയോളജി, ജിംനോസ്പോംസ്, ടെറിഡോളജി, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ എല്ലാ ഏരിയയും കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഫൈക്കോളജി, മൈക്കോളജി ഈ ഭാഗങ്ങളൊക്കെ നോക്കുമ്പം അവരുടെ ലൈഫ് സൈക്കിൾ നോക്കണം. അതേപോലെ തന്നെ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നെയിംസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ വേണം പഠിക്കണമെങ്കിൽ. പിന്നീട് നമ്മുടെ യൂണിറ്റ് 2-ൽ വരുമ്പോൾ അതേപോലെ തന്നെ മോർഫോളജിക്ക്, ക്ലാസിഫിക്കേഷന്, എപ്പോഴും ക്ലാസിഫിക്കേഷൻ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എത്തനോബോട്ടണി. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യുന്ന പോർഷനെ എത്തനോബോട്ടണി ഉള്ളൂ. എപ്പോഴും എത്തനോബോട്ടണിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ മെറ്റബോളിസം, ലിങ്കേജ്, ഇമ്യൂണോളജി, ഇക്കോളജി. ഇക്കോളജിയിൽ നമുക്ക് ഇക്കോ ടൈപ്പ്, സക്സഷൻ, എവല്യൂഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ പ്ലാന്റ് ബ്രീഡിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെ പഠിക്കണം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റിൻ്റെ പാറ്റേൺ അങ്ങനെയുള്ള രീതികളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കെരാജിനിൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ സെൽ വാൾ ഓഫ് ആൽഗേ. ഞാൻ പറഞ്ഞു നമ്മുടെ യൂണിറ്റ് 1-ൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇത്. അപ്പോൾ ആൽഗയിലെ കെരാജിനിൻ ഏതിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കോൺഡ്രസ് ആണ്. കോൺഡ്രസ് ക്രിസ്പസ് എന്ന് പറയുന്നത് ഒരു റെഡ് ആൽഗയാണ്. റെഡ് ആൽഗയുടെ സെൽവാളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പോളിസാക്കറൈഡാണ് കെരാജിനിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ കോൺഡ്രസ് ക്രിസ്പസിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഐറിഷ് മോസ്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതും കൂടെ നോക്കണം. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ അങ്ങനെയുള്ള നെയിംസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സെപ്ഷൻസൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ഐറിഷ് മോസ് എന്നറിയപ്പെടുന്നത് കോൺഡ്രസ് ക്രിസ്പസ് ആണ്. ഐറിഷ് മോസ് എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾ ഈസ് ഷോൺ ബൈ ഡയറ്റംസ്? ഓപ്ഷൻ എ ഡിപ്ലോണ്ടിക് ടൈപ്പ്, ഓപ്ഷൻ ബി ഹാപ്ലോണ്ടിക് ടൈപ്പ്, ഓപ്ഷൻ സി ഡിപ്ലോബയോണ്ടിക് ടൈപ്പ്, ഓപ്ഷൻ ഡി ഹാപ്ലോബയോണ്ടിക് ടൈപ്പ്. അപ്പോൾ ഡയറ്റംസിൽ കാണപ്പെടുന്ന ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ഡിപ്ലോണ്ടിക്കാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഡയറ്റംസ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഒരു ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലേ, ബാച്ചിലറി ഫേറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഡയറ്റംസിനെ നമ്മൾ പറയുന്നത് ജെൽ ഓഫ് സി അല്ലെങ്കിൽ പേൾ ഓഫ് ഓഷ്യൻ. ലിവിങ് ഒപ്പാൽ ഇങ്ങനെയുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നെയിംസൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പം ഡയറ്റംസിൻ്റെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ ലൈഫ് സൈക്കിൾ നോക്കണം, അതിൻ്റെ നെയിംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെബെല്ലം ഇൻ ഓർക്കിഡേസിയെ കംസ് ടു ആൻറ്റീരിയർ സൈഡ് ബൈ ദ ട്വിസ്റ്റിംഗ് ഓഫ് ദ ഓവറി ത്രൂ 180 ഡിഗ്രി. ദിസ് പ്രോസസ് ഈസ് കോൾഡ് എന്താണ്? ഓപ്ഷൻ എ അഡ്നേഷൻ, ആർട്ടിക്കുലേഷൻ, റെസിപ്പിനേഷൻ ആൻഡ് അറ്റന്യുവേഷൻ. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റെസിപ്പിനേഷനാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓർക്കിഡേസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഓർക്കിഡേസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കാണപ്പെടുന്ന ലെബെല്ലം, ലെബെല്ലത്തിൻ്റെ പ്രത്യേകത അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പെറ്റലാണ് ലെബെല്ലം എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇൻസെക്റ്റിന് അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലെബെല്ലം എന്ന് പറയുന്നത് ഫെർട്ടൈൽ ആന്തറിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കാണപ്പെടുന്ന, ഓർക്കിഡ് ഫ്ലവറിൽ ഫെർട്ടൈൽ ആന്തറിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കാണപ്പെടുന്ന അട്രാക്റ്റീവ് ആയിട്ടുള്ള പെറ്റലാണ് എന്ത് ലെബെല്ലം. മറ്റുള്ള പെരിയാന്ത് പോലെയല്ല, വളരെ അട്രാക്റ്റീവ് ആയിട്ട് കളർഫുൾ ആയിട്ട് കാണപ്പെടുന്നതാണ്. അപ്പോൾ ലെബെല്ലത്തിൻ്റെ ട്വിസ്റ്റിങ്ങിനെ പറയുന്ന പേരാണ് റെസിപ്പിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ജിംനോസ്പേംസ് ദ എൻഡോസ്പേമീസ്. ഇപ്പോൾ ജിംനോസ്പേംസ് നമുക്ക് യൂണിറ്റ് 1-ൽ വരുന്നൊരു പോർഷനാണ് അല്ലേ. അപ്പോൾ നീറ്റം, വെൽവിഷ്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജിംനോസ്പേംസിൽ. എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജിംനോസ്പേമിൻ്റെ എൻഡോസ്പേമിൻ്റെ പ്രത്യേകതയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ട്രിപ്ലോയിഡ്, ഓപ്ഷൻ ബി ഹാപ്ലോയിഡ്, ഓപ്ഷൻ സി പോളിപ്ലോയിഡ് ആൻഡ് ഓപ്ഷൻ ഡി ഡിപ്ലോയിഡ്. ജിംനോസ്പേംസിൻ്റെ എൻഡോസ്പേം എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ അല്ലേ. ജിംനോസ്പേംസിൻ്റെ എൻഡോസ്പേം എന്ന് പറയുന്നത് ലൈക്ക് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ്, എന്താണ് ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ ഹാപ്ലോയിഡ് എൻഡോസ്പേംസ് ആണ് ജിംനോസ്പേമിൽ കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗൈനോബേസിക് സ്റ്റൈൽ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ
ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാമിലി. അപ്പോൾ ഗൈനോബേസിക്സ് ടെയിലിൻ്റെ ക്യാരക്ടർ, ഗൈനോബേസിക്സ് ടെയിൽ ഏത് ഫാമിലിയുടെ ക്യാരക്ടറിക് ഫീച്ചർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലാമിയേസിയെ, ഓപ്ഷൻ ബി സൊളാനേസിയെ, അസ്ട്രേസിയെ ആൻഡ് റെനൻകുലേസിയെ. ഏതിൻ്റെയാണ്? എല്ലാവർക്കും അറിയാം ഗൈനോബേസിക്സ് ടെയിൽ നമ്മൾ ഫാമിലി ക്യാരക്ടർ പഠിക്കുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുന്നതാണ് ഫാമിലി ക്യാരക്ടറാണ്. ഏതിൻ്റെയാണ്? ലാമിയേസിയെ അല്ലെങ്കിൽ ലാബിയേറ്റ ഫാമിലി അല്ലെങ്കിൽ മിൻഡ് ഫാമിലി എന്നറിയപ്പെടുന്നത്. തുളസി തുമ്പയൊക്കെ കാണപ്പെടുന്നത് അല്ലേ, മിൻഡ് ഫാമിലീൻ്റെ പ്രത്യേകതയാണ്. മിൻഡ് ഫാമിലീൻ്റെ പ്രത്യേകതയാണ് ലാമിയേസിയെ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലാമിയേസിയാണ്, ഗൈനോബേസിക്സ് ടെയിൽ. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് എന്താണ്? ലോബ്ഡ് ഓവറിയാണ്. അപ്പോൾ ലോബ്ഡ് ഓവറിൻ്റെ മിഡ് ഭാഗത്തു നിന്നായിട്ട് വരുന്ന സ്റ്റൈലാണ് എന്താ ഗൈനോബേസിക്സ് ടെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ മിൻഡ് ഫാമിലീൻ്റെ ഫാമിലി ക്യാരക്ടർ തന്നെയാണ് എന്താ ഗൈനോബേസിക്സ് ടെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പീഷീസ് വിത്ത് വൈഡ് ജോഗ്രഫിക്കൽ റേഞ്ചസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഡെവലപ്പ് ലോക്കലി അഡാപ്റ്റഡ് പോപ്പുലേഷൻസ് ആർ നോൺ ആസ് ഇക്കോളജിക്കൽ സ്പീഷീസ്, ഇക്കോ ടൈപ്സ്, ഇക്കോ ഫീൻസ്, സബ് സ്പീഷീസ്. ഇക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കോ ടൈപ്പ്, സക്സഷൻ, ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്കോളജിയിൽ പോർഷൻസ് എവല്യൂഷനും അതുപോലെ തന്നെ. അപ്പോൾ അതൊന്നും മിസ് ചെയ്യരുത്, ആ പോർഷൻസൊക്കെ എന്തായാലും ഒന്ന് കവർ ചെയ്യണം, കാരണം അവിടെ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഇക്കോ ടൈപ്പ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഇക്കോ ടൈപ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്കെയിലി മെംബ്രേനിയസ് പെരിയാൻഡ് ഓഫ് ഗ്രാമിനെ ഈസ്, ഓപ്ഷൻ എ റാഡിക്കൽ, ഓപ്ഷൻ ബി സ്പേത്ത്, ഓപ്ഷൻ സി പാനിക്കിൾ, ഓപ്ഷൻ ഡി ലോഡിക്യൂൾ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലി മെമ്പറേനിയസ് പെരിയാൻഡ് ഗ്രാമിനെ. നമുക്ക് ടാക്സോണമിയിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ഫാമിലിയിൽ വരുന്നതാണ് ഗ്രാമിനെ. അപ്പോൾ സ്കെയിലി മെമ്പറേനിയസ് പെരിയാൻഡ് ഇനി പറയുന്ന പേരാണ് എന്ത്? ലോഡിക്യൂൾ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ലോഡിക്യൂൾ ഇസ് നോൺ ആസ് സ്കെയിലി മെമ്പറേനിയസ് പെരിയാൻഡ്. അപ്പോൾ നമ്മൾക്ക് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഏരിയയിൽ കൃത്യമായിട്ട് റിവിഷൻ എക്സാം എഴുതി തന്നെ പോകണം, കാരണം ഇനി ഒരു റിവിഷൻ നമുക്ക് സമയമില്ല. അപ്പോൾ സി സിയിൽ ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ പോർഷനും കൃത്യമായിട്ട് റിവിഷൻ എക്സാം നടത്തി തന്നെയുള്ള ബാച്ചാണ് നമ്മളുടെ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇനി കുറഞ്ഞ ദിവസത്തിൽ തന്നെ നമുക്ക് ഇത്തവണത്തെ സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.